ഹലോ നമസ്കാരം ഗുഡ് ബിൽ പാചകത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ ആണ്. അത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് 400 ഗ്രാം കോവയ്ക്കാണ്. അത് ചെറുതായിട്ട് സ്ലൈസായി കനത്തിൽ അരിഞ്ഞേക്കുന്നതാണ്. നമുക്കതിലോട്ട് നമ്മുടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, നല്ല ഫ്ലേവറിനാണ് നമ്മുടെ ഫ്രൈക്ക് ാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി, ഇതിന് നമ്മുടെ കോവയ്ക്കായി നന്നായി കോട്ടിങ് കിട്ടാനാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി. നമുക്കിനി 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് ആവശ്യത്തിന് മതി, ഉപ്പ് പെട്ടെന്ന് കോവയ്ക്കായി കൂടിപ്പോവും, നല്ല ഉപ്പായി പോകും, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നല്ല കോവയ്ക്കാലോട്ട് നന്നായിട്ട് പിടിച്ചു വരണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊടികളെല്ലാം, അരിപ്പൊടിയെല്ലാം നന്നായിട്ട് കോവയ്ക്ക് നല്ല രീതിയിൽ അപ്ലൈ ആവണം. നല്ല കാശ്മീരി ചില്ലിയുടെ നല്ല കളറായിരിക്കും വറുത്ത് വരുമ്പോൾ. ഈ പൊടിയെല്ലാം നന്നായിട്ട് കോവയ്ക്ക് പിടിച്ചു വന്നാൽ നമ്മുടെ അരിപ്പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നത് നമ്മുടെ കോവയ്ക്കായ്ക്ക് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പി കിട്ടാനാണ്. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി നന്നായിട്ട് കോവയ്ക്കയിലോട്ട് നല്ല മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നത്. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. 500 മില്ലി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലതായിട്ട് മുങ്ങിക്കിടന്ന് ഫ്രൈ ആകാനാണ്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലോട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി. കോവയ്ക്ക ഓയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞ് കോവയ്ക്ക ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം പൊടിഞ്ഞ് എണ്ണയിലായി പോകും. അതുകൊണ്ടാണ് മസാലയെല്ലാം കോവയ്ക്കയിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാനായിട്ടാണ് നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുന്നത്. ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഇട്ട് ഇളക്കണമെന്നില്ല, ഒന്ന് നന്നായി മൂത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കോവയ്ക്ക വറുത്ത് കോരിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ നന്നായിട്ട് പച്ചമുളക് ഫ്രൈ ആയിട്ട് എടുക്കണം. മുളക് നന്നായിട്ട് ഫ്രൈ ആവണം, അല്ലെ കോവയ്ക്കായി ഇട്ട് വെക്കുമ്പോൾ ഇത് കേടായി പോകാൻ സാധ്യതയുണ്ട് കോവയ്ക്ക. അതുകൊണ്ട് മുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ടേ കോരാവുള്ളൂ. നമ്മുടെ മുളക് ഫ്രൈ ആയി വരുന്നുണ്ട്. അതിലോട്ട് നമുക്കൊരു 5 ദണ്ട് കരിയാപ്പില കൂർത്ത് വെച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി നമ്മുടെ കോവയ്ക്കായിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കോവയ്ക്ക എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ മറക്കാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു. Thank you.
ഉണ്ടാക്കുന്നത്.